ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധ മേന്തേ പുൾസിയാനോയിലെ കന്യകയായ വിശുദ്ധ ആഗ്നസ്. ജീവിതകാലം 1274 മുതൽ 1317 വരെ. ശിശുപ്രായം മുതൽ ദൈവകാര്യങ്ങളിൽ തീക്ഷ്ണത പ്രദർശിപ്പിച്ച ഒരു ഡൊമിനിക്കൻ കന്യാസ്ത്രീയാണ് ടസ്കനിയിൽ 1274 ജനിച്ച ആഗ്നസ്. ബാല്യത്തിൽ തന്നെ കർത്തൃജപവും നന്മ നിറഞ്ഞ മറിയമേ എന്ന അപേക്ഷയും ഒരു മുറിയുടെ മൂലയിൽ മുട്ടുമടക്കി അവൾ ചൊല്ലിക്കൊണ്ടിരുന്നുവത്രേ. 9-ാമത്തെ വയസ്സിൽ മാതാപിതാക്കന്മാർ ആഗ്നസിനെ സാസ്കിൻസിലുള്ള ഒരു ഫ്രാൻസിസ്കൻ മഠത്തിൽ താമസിപ്പിച്ചു. അവൾ അവിടെ സുഹൃതങ്ങളുടെ ഒരു മാതൃകയായിരുന്നു. 15-ാമത്തെ വയസ്സിൽ ആഗ്നസ് പ്രൊസേനോയിലെ ഡൊമിനിക്കൻ സഭയിൽ ചേർന്നു. ഉടനെ അവിടെ മഠാധിപയായി. അക്കാലത്ത് അവൾ നിലത്താണ് കിടന്നിരുന്നത്, തലയണ ഒരു പാറക്കല്ലും. 15 വർഷം അപ്പവും വെള്ളവും കഴിച്ച് ജീവിച്ചു. തലവന്മാർ അവളുടെ ആരോഗ്യം പരിഗണിച്ച് ഈ പ്രായശ്ചിത്തങ്ങൾ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. അവളുടെ നാട്ടുകാർ സ്വഗ്രാമത്തിൽ ഒരാശ്രമം പണിതുകൊണ്ട് അവളെ ആ മഠത്തിലേക്ക് ക്ഷണിച്ചു. രോഗിണിയായി തീർന്നിരുന്ന ആഗ്നസിന്റെ എളിമയും ക്ഷമയും ദൈവസ്നേഹവും അവളെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിച്ചു. അത്ഭുതങ്ങളും പ്രവചനങ്ങളും അവളുടെ വിശുദ്ധി പ്രഖ്യാതമാക്കി. 1317 ഏപ്രിൽ 20 തീയതി 43-ാമത്തെ വയസ്സിൽ ആഗ്നസ് പരലോകപ്രാപ്തയായി. 1726 13-ാം ബെനഡിക്തോസ് മാർപ്പാപ്പ അവളെ വിശുദ്ധ എന്ന് നാമകരണം ചെയ്തു. വിചിന്തനം: നന്മ ആഗ്രഹിക്കാനും നിവൃത്തിയാക്കാനും വേണ്ട വരം ദൈവമാണ് നൽകുന്നത് എന്ന പൗലോശ്ലീഹായുടെ വാക്യം ഈ ജീവിതത്തിൽ പ്രകടമായി ഉദാഹരിക്കപ്പെടുന്നു. എന്നാൽ ഈ ദൃശ്യ അനുഗ്രഹങ്ങളോട് നാം എത്രമാത്രം സഹകരിക്കുന്നുണ്ടെന്ന് ചിന്തിക്കുക.